രാജ്യസഭാ സീറ്റിലേക്ക് പരിഗണിക്കാത്തതിൽ പ്രതിഷേധവുമായി നടിയും മഹിളാ കോൺഗ്രസ് നേതാവുമായ നഗ്മ രംഗത്ത് കോൺഗ്രസിൽ ചേർന്നപ്പോൾ തനിക്ക് സോണിയാഗാന്ധി നേരിട്ട് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് നഗ്മ പറയുന്നു തനിക്ക് എന്തുകൊണ്ട് അർഹതയില്ലെന്നും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 18 വർഷമായതും നഗ്മ തുറന്നടിച്ചു രാജ്യസഭാ സീറ്റ് കിട്ടാത്തതിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് പവൻ ഗേരും പ്രതിഷേധം അറിയിച്ചിരുന്നു 2003-2004 വർഷത്തിൽ ഞാൻ കോൺഗ്രസിൽ എനിക്ക് സോണിയാഗാന്ധി നേരിട്ട് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതാണ് അധികാരമില്ലാതെ വർഷങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ 18 വർഷമായി എനിക്ക് എന്തുകൊണ്ട് രാജ്യസഭാ സീറ്റിന് അവകാശമില്ല എന്നും നഗ്മ പുറത്തുവിട്ട ട്വീറ്റിൽ ചോദിക്കുന്നു 10 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇന്നലെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു ഗ്രൂപ്പ് 23 നേതാക്കളായ ഗുലാം നബി ആസാദിനും ആനന്ദ് ശർമ്മയ്ക്കും സീറ്റില്ല എന്നാൽ മറ്റൊരു നേതാവായ മുകുൾ വാസ്നിക്ക് രാജസ്ഥാനിൽ സീറ്റ് നൽകിയിട്ടുണ്ട് പി ചിദംബരം തമിഴ്നാട്ടിൽ നിന്നും ജയറാം രമേശ് കർണാടകത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് എത്തുമെന്നാണ് വിവരം രൺദീപ് സിംഗ് സുർജേവാല രജീവ് ശുക്ല തുടങ്ങിയ വിശ്വസ്തർക്കും നേതൃത്വം സീറ്റ് നൽകിയിട്ടുണ്ട് അജയ് മാക്കൻ രഞ്ജിത് രഞ്ജൻ വിവേക് തൻഗ ഇമ്രാൻ പ്രതാപ് ഗതി എന്നിവർക്കും സീറ്റ് നൽകിയിട്ടുണ്ട് ഇതിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള നേതാവായ ഇമ്രാൻ പ്രതാപ് ഗതിയുടെ സീറ്റിലാണ് നഗ്മയുടെ പ്രതിഷേധം മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇമ്രാന് സീറ്റ് നൽകിയിരിക്കുന്നത് എന്റെ തപസ്സിയിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നിരിക്കണം എന്ന് പ്രതിഷേധ കുറിപ്പ് ട്വിറ്ററിൽ എഴുതിയ പവൻ ഗേരിയുടെ ട്വീറ്റ് ചെയ്തുകൊണ്ട് നഗ്മ ഇങ്ങനെ എഴുതി എന്റെ 18 വർഷത്തെ തപസ്യ ഇമ്രാൻ ഭായിക്ക് മുന്നിൽ തകർന്നു വീണു അതേസമയം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഗുജറാത്തിൽ പിന്നോക്ക വിഭാഗങ്ങളെ തഴഞ്ഞതിലും സംസ്ഥാന നേതാക്കളെ പരിഗണിക്കാതിരുന്നതിൽ രാജസ്ഥാൻ ഘടകത്തിലും കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് പുറത്തുനിന്നുള്ള നേതാക്കളെ പരിഗണിച്ചതിൽ അതൃപ്തി രാജസ്ഥാൻ ഘടകം നേരിട്ടറിയിച്ചു കഴിഞ്ഞു തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം സംസ്ഥാന നേതാക്കളെ പരിഗണിച്ചില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം സ്ഥാനാർത്ഥി പട്ടികയിൽ എത്ര പിന്നോക്കക്കാരുണ്ടെന്ന ചോദ്യവുമായി ഗുജറാത്തിൽ ചുമതലയുള്ള ജിതേന്ദ്ര ബാഗേൽ രംഗത്തെത്തിയതും ശ്രദ്ധേയമായി ഇതിനെല്ലാമിടയിൽ രാജ്യസഭാ സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധം അറിയിച്ചുള്ള തന്റെ നിലപാട് പവൻ ഖേര തിരുത്തി പാർട്ടി തന്നെ അംഗീകരിച്ചിട്ടുണ്ടെന്ന് പവൻ ഖേര പറയുന്നു അക്കാര്യത്തിൽ തർക്കമില്ലെന്നും പവൻ ഖേര ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ജാർഖണ്ഡ് രാജ്യസഭാ സീറ്റ് JMM ഏറ്റെടുത്താൽ സഖ്യം ഉപേക്ഷിക്കുമെന്ന ഭീഷണിയുമായി കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട് സംസ്ഥാന ഘടകത്തിന്റെ അതൃപ്തി മുഖ്യമന്ത്രി ഹേമന്ത് സോറനുമായി കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയിൽ സോണിയാഗാന്ധി അറിയിച്ചിരുന്നു തർക്കം രൂക്ഷമായതിനാൽ പൊതുസ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കണമെന്ന് ആവശ്യം സോണിയാഗാന്ധി മുൻപോട്ട് വച്ചെങ്കിലും സോറൻ പ്രതികരിച്ചിട്ടില്ല 57 സീറ്റുകളുമായി അടുത്ത 10 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 10 സീറ്റെങ്കിലും ജയിക്കാനാകുമെന്ന് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ